صلى الله على محمد صلى الله عليه وسلم. ഏഴു വയസ്സുവരെ സ്നേഹം മാത്രം, വേറൊന്നുമില്ല. സ്ത്രീകളും ഇതിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, അടിക്കരുത്, ചീത്ത പറയരുത്, ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കരുത്. അടിക്കരുത്, ചീത്ത പറയരുത്, ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കരുത്. മൂന്നും പാടില്ല. മൂന്ന് നമ്മൾ ചെയ്യും. രണ്ടര വയസ്സ് തുടങ്ങും തല്ലല്. തല്ലെന്താന്നറിയില്ല. അതിന്റെ ദുരന്തം താരങ്ങള്, രണ്ടു വർഷം മുമ്പ് ഒരു ജൂൺ മാസം നമ്മൾ മദ്രസയിൽ അഡ്മിഷൻ തുടങ്ങല് സ്കൂളിന്റെ അതേ രൂപത്തിലാണല്ലോ. അങ്ങനെ ഒരു മദ്രസയിൽ അഡ്മിഷൻ കഴിഞ്ഞു, ഒരു രണ്ടാഴ്ച ക്ലാസ് കഴിഞ്ഞപ്പോ ഒരിക്കലും പഠിപ്പിക്കുന്ന അധ്യാപകൻ വിളിക്കുകയാണ്, ഓരോ നിങ്ങൾ എവിടെയുള്ളത്? ഞാൻ അങ്ങനെ പത്രം വായിക്ക. എങ്കിൽ ഉടനെ മദ്രസയിലെത്താൻ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞു. ഓടിച്ചൊന്നും എന്തോ പ്രശ്നം എന്നറിയില്ലല്ലോ. അപ്പൊ എന്താ, ഒരു ന്യൂ കമർ ആണ് പ്രശ്നം. പുതിയ അഡ്മിഷനാണ്, ഒന്നാം ക്ലാസ്സിലെ കുട്ടി, ആറു വയസ്സുകാരൻ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട്. അപ്പൊ എന്താ പ്രശ്നം? ഇവനെ ഒരിക്കലും സ്ലേറ്റ് കൊണ്ടുപോകുന്നില്ല എഴുതണേ. അപ്പൊ അധ്യാപകരൊക്കെ വളരെ സൈക്കോളജി പഠിച്ച് പണ്ടത്തെ വൈദ്യല്ല, വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഇയാള് വളരെ തന്മയത്വത്തോടു കൂടി ചോദിച്ചു, മോനെ മോൻ എന്തേ സ്ലേറ്റ് കൊണ്ടുവരാഞ്ഞേ, തച്ചോളി തച്ചോളി. അപ്പൊ തല്ലാൻ പേടിയായി, പറഞ്ഞാ പിന്നെ തല്ലാൻ പേടിയാവുമല്ലോ. അത് കഴിഞ്ഞു പിന്നെ ഈ ആയി കുട്ടി രണ്ടു മൂന്ന് ദിവസം വന്നില്ല. അപ്പൊ ലീവ് ലെറ്റർ കൊണ്ടുവന്നോന്ന് ചോദിക്കണമല്ലോ, കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവില്ലേ, ചില പരീക്ഷയിൽ കൊടുത്തു കാണാം, അതിന് ഓർമ്മ ഉണ്ടാവില്ല, ഇത് കൊടുക്കണം എന്ന്. അപ്പൊ ആചാരം വിളിക്കുമ്പോ മോനെ വന്നില്ലേന്നില്ലേ, ആ ഉമ്മ എന്തെങ്കിലും കല്ലാസ് തിന്നണോ തച്ചോളി? അത് മനസ്സിലായില്ല. ഇതാണ് പ്രശ്നം. അപ്പൊ ഞാൻ അധ്യാപകന്റെ കയ്യും പിടിച്ചു, കുട്ടിന്റെ കയ്യും പിടിച്ചു, പുരയെ കണ്ടുപോയി. അപ്പൊ ഉമ്മ കണ്ടപ്പോ തന്നെ, ആ എന്തോ കുരുത്താഴ് കാണിച്ചാണ്, ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ എട്ടെണ്ണം കൊടുത്താട് വിട്ട്, ആരോടും ചോദിക്കേണ്ടതില്ല. ബാക്കി ചെല്ലുമ്പോ തന്നെ ഉത്തരം കിട്ടി. ഞാൻ പറഞ്ഞു, അസ്സലാം വലൈക്കും പോകാറില്ല, കാര്യം നിങ്ങൾ ജീവിച്ചിരിക്കുന്നോത്തോളം ആ കുട്ടി നന്നാവൂല, നിങ്ങൾ ഹയാത്തോടൊക്കെ നിൽക്കണോത്തോളം കാലം ഈ കുട്ടി നന്നാവൂല. അതിനടിച്ച് ആ കോലത്തിലേക്ക്, ആ കുട്ടിന്റെ ബുദ്ധിയിൽ ഫീഡ് ചെയ്ത് എന്താ അറിയോ, എന്ത് തെറ്റ് ചെയ്താലും രണ്ട് തല്ല് വാങ്ങിയാ മതി. ഇത് ചെറിയ കുട്ടികളെ അടിക്കുന്നുണ്ട്, അതൊരു കാരണവശാലും ഒരു നന്നാവൂല. അതുകൊണ്ട് അടിക്കരുത്. നമസ്കാരം മുസ്ലിമും അമുസ്ലിമും തമ്മിലെ വ്യത്യാസമല്ലേ, അതിലും വലിയൊന്നും ഒരു മുസ്ലിമിന് വേറല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിനോടനുബന്ധിച്ച് അഞ്ച് ദിവസങ്ങളിൽ 18 കാര്യം മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചു. നമ്മളെ പള്ളിയിൽ മഹല്ലിലെ ഖുത്ബ പഠിപ്പിക്കുന്ന പറയുന്ന ആളോട് ആ ഓരോ കാര്യം ഓരോ ആഴ്ചയും പറയാൻ വേണ്ടി പറയണം. 18 കാര്യങ്ങൾ നമ്മളെ മനസ്സിനെ ത്രസിപ്പിക്കുന്ന രൂപത്തിലുള്ള 18 മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടാണ് അഞ്ചു ദിവസം സോക്കഡായി കിടന്ന നമ്മുടെ നേതാവ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താ അറിയോ, ഒരു വക്ത് നമസ്കാരം പോലും പള്ളിയിൽ നിന്നല്ലാതെ മനുഷ്യൻ നമസ്കരിച്ചില്ല എന്നുള്ളതാണ്. ബോധം വരുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു, അസ്സലാ അസ്സലാ, നമസ്കാരം നമസ്കാരം. ഭാര്യമാരും പള്ളിയിൽ നിന്നല്ലാതെ നമസ്കരിച്ചിട്ടില്ല. അതേറ്റവും വലിയൊരു പാഠാ. ഈ നമസ്കാരം മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ. അതെ, മോനെ നമസ്കരിക്ക് മോനെ എന്ന് പറയണമെങ്കിൽ 7 കൊല്ലം കയ്യാണ്ട് പറയരുത് എന്നല്ല ഇസ്ലാമിന്റെ നാമോ? അതിന്റെ അർത്ഥം എന്താ? ഞാൻ മനസ്സിലാക്കുന്നത് നമസ്കാരത്തെക്കാളും പ്രാധാന്യം കൽപ്പിച്ചു അള്ളാഹു 7 വയസ്സിലാ. നമസ്കരിക്കടാന്ന് പറയണമെങ്കിൽ 7 കൊല്ലം കാത്തുക. നിസ്കരിച്ചോട്ടെ, എതിർപ്പില്ല. ഞാൻ നമസ്കരിക്കുന്നത് കാണുമ്പോ സ്വാഭാവികമായിട്ട് അവർ നമസ്കരിക്കുമല്ലോ. ഏത് കുട്ടികൾ നമ്മളെ വീട്ടിൽ നിസ്കരിക്കാത്ത, എന്റെ 2 വയസ്സായ മോൾ നിസ്കരിക്കുമല്ലോ. ഓലെ മനസ്സിൽ പതിഞ്ഞരങ്ങേ ഓല് ചെയ്യുള്ളൂ, എല്ലാം ഒന്നും ചെയ്യൂല. ഇപ്പൊ എന്റെ ജ്യേഷ്ഠന്റെ മോന് ബാങ്ക് കൊടുത്താ നിസ്കരിക്കും, തലേ കിട്ടും, തുണി എടുക്കൂല. ഓന്റെ മനസ്സിൽ അതാ പതിഞ്ഞത്. എന്റെ മോള് അത് അത്തയ്യാത്ത് ആദ്യം തുടങ്ങലാണ്, അതാ വേറൊന്നും ഓളെ മനസ്സിലില്ല. കുട്ടികൾ ചെയ്തോട്ടെ, പക്ഷെ ചെയ്യടാ ചെയ്യടി എന്ന് പറയണമെങ്കിൽ 7 കൊല്ലം കഴിയണം, നിർബന്ധിക്കാൻ പാടില്ല. എന്നിട്ട് ആ കുട്ടിനെ ചോറ് കുത്തി തീരുന്നത് തിന്നൂല. ഡോക്ടർ അടുത്ത്, ഞാനൊരിക്കല് ഒരു ഡോക്ടർ അടുത്ത് ഇരിക്കുമ്പോ ഒരു പെണ്ണുണ്ട് കുട്ടിയെ കൊണ്ടുവന്നു, എന്തെ എന്താന്നറിയില്ല, ഒരാഴ്ചയായിട്ട് ഒന്നും തിന്നില്ല, അതൊന്ന് കാണിച്ചു നോക്കട്ടെ. ഞാൻ പറഞ്ഞു, താത്ത ഒരു കുട്ടിക്ക് ചിലപ്പം 2-3 ദിവസം ഭക്ഷണത്തോടെ ഒരു മടുപ്പുണ്ടാവും, സ്വാഭാവിക. കുട്ടിക്ക് ആവശ്യമുള്ള കുട്ടി ചോദിച്ച് വാങ്ങി തിന്നു, നിങ്ങൾ അതിന് മരുന്ന് കൊടുത്തിട്ട് നാശാക്കല്ലേ. അങ്ങനെ പറഞ്ഞാ ചെയ്യാൻ കുട്ടി ഒക്കെ തെറ്റിദ്ധാരണ. നിർബന്ധിക്കരുത്, ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കരുത്, ചീത്ത പറയരുത്, അടിക്കരുത്, പിന്നെ സ്നേഹം മാത്രം. വെറും എത്ര സമയം കുട്ടികളെ കളിപ്പിക്കാൻ പറ്റുമോ അത്രയും കുട്ടികൾ വളരും. ഞാൻ ചോദിക്കട്ടെ മാതാപിതാക്കളോട്, നിങ്ങളെ കുട്ടികൾ നിങ്ങളെ വീട്ടിന്റെ ഉമ്മ കൊലയുമെന്ന് ഇങ്ങനെ കളിച്ചോണ്ട് കഫേരും കളിയ, അപ്പോഴാണ് വാപ്പ വരണ്ടേ. എന്താ കുട്ടികൾ ചെയ്യല്? കുട്ടികൾ എന്ത് ചെയ്യും? ഒരു പാച്ച് വാപ്പനെ കണ്ടപ്പോ, അപ്പ അത് വരുന്നത് വാപ്പല്ല, വേറെന്തോ സാധന.
അതേ സ്ഥാനത്ത് ഞാൻ വീട്ടുകാട് ചെല്ലുമ്പോ മോള് മോളെ വാത്തുക്കും മോൻ മോൻ വാത്തുക്കും ഇന്നെ പിടിച്ചു അപ്പച്ചിന്റെ വാത്ത് അപ്പച്ചിന്റെ വാത്ത് അങ്ങനെ ഞാൻ കുടുങ്ങി. അവസാനം ഭാര്യനെ വിളിച്ചിട്ട് ഭാര്യ ഓല അങ്ങനെ രണ്ട് വാത്ത് നിന്ന് ഞങ്ങൾ കുറെ സമയം കളിച്ചു. അങ്ങനെ നമ്മളെ കാണുമ്പോ കുട്ടികൾ കൂടുതൽ കളിക്കുകയാണോ അതാണ് വാപ്പ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എത്ര തിരക്കുള്ള മനുഷ്യനാ, നമുക്ക് തിരക്കാണല്ലോ ഇതിനൊക്കെ തടസ്സം. എന്നാ നമ്മളെക്കാളും തിരക്കുള്ള മനുഷ്യനാണ് ആ പ്രവാചകൻ എന്നുള്ള കാര്യത്തിൽ തിരക്കല്ലല്ലോ. എന്നാൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളിപ്പിക്കാൻ ഈ വിരൽ പിടിക്കാൻ പറയും, രണ്ടാളും ഓടി വന്ന് ഈ വിരൽ പിടിക്കും, ഈ വിരലാക്കും, പിടുത്തം കിട്ടരുതാ. ഇത് പിടിക്കുന്നവർക്ക് സമ്മാനം, അത് പിടിക്കാൻ കിട്ടൂല, ഓടിച്ചത് പിടിക്കും ഈ വിരലാക്കും. കുട്ടിയൊക്കെ വേറൊരു സംഗതി ഉണ്ട്, ഒരു കളി വേം എടുക്കൂ പിന്നെ അടുത്ത കളി അഞ്ഞി നാളെ പോയിക്കോളിന്നല്ല അപ്പത്തന്നെ ബാക്കി. അപ്പൊ പിന്നെന്താ പണി, നാവ് നീട്ടിക്കൊടുക്കും, ഓടി വന്ന് നാവ് പിടിക്കുമ്പോൾ നാവ് ഉള്ളിലേക്ക് വലിച്ചു കളയും. അപ്പൊ നാവ് കിട്ടാത്ത ദേശത്തിൽ താടി പിടിച്ചു വലിക്കും, ഭയങ്കര വേദന, ചെറിയ കൈയോട് താടി പിടിച്ചു വെച്ചാൽ. അങ്ങനെ പിന്നെ ഓരോ വിരലും ഇങ്ങനെ നുള്ളി പൊളത്തി നുള്ളി പൊളത്തി നുള്ളി പൊളത്തി കൊണ്ടുവരുന്ന ഈ പ്രവാചകൻ. ആ കളിയും അടുത്താൽ അടുത്ത കളി, അടുത്ത കളി എന്താ, ഒട്ടകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈയും കാലും കുത്തി നിൽക്കുക, പിന്നെ പിന്നെ ഹസൻ സല്ലല്ലാഹുവിന് പുറത്ത് കയറിക്കുക, അങ്ങോട്ട് ഒട്ടകം, ഇങ്ങോട്ട് ഒട്ടകം, അടുക്കളയ്ക്ക് മുറ്റത്ത് അങ്ങോട്ട്, ഈ പറഞ്ഞതിനൊക്കെ അനുസരിച്ച് ഇങ്ങനെ ഈ മനുഷ്യൻ നടക്കുക. നോക്കി നിങ്ങളൊരു വാപ്പിയും മക്കളും തമ്മിലുള്ള ബന്ധം, നമ്മളെ പൊരേ നമ്മളെ മക്കള് നമ്മളെ ജീവനത്തോടൊക്കെ കാണലുണ്ടോ? പണ്ട് ഞങ്ങളെ നാട്ടിലൊരു കുട്ടി വെച്ചിട്ട് അമ്മ പോക്കരാക്കാം ബാപ്പനെ പാളയത്ത്, അന്ന് മൂപ്പേർക്ക് പാളയത്ത് പച്ചക്കറി കച്ചവടാ. സുരേന്ദ്രൻ എന്നൊരു ഷെയർകാരനുണ്ട്, പീടിയ തുറക്കാൻ പേരന്റെ ഉത്തരവാദിത്വം പോക്കരാക്കാം. അപ്പൊ കുട്ടി എണീക്കണ മുമ്പ് ഒരു മൂപ്പര് സുരേന്ദ്രൻ പോലെ എട്ട് എണിക്ക, എട്ട് മണി എന്ന് കുട്ടി മദ്രസയിൽ പോയി തിരിച്ച് വന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി ചായ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുരേന്ദ്രൻ പോവുക. പോണ പോക്കിൽ വെറുതെ ചോദിക്കും പോക്കരാക്ക പോയില്ലേ. അപ്പൊ മുപ്പത്തിയാറ് ഭാര്യ അല്ലെ ഈ കുട്ടിന്റെ അമ്മ പറയും ആ പോക്കരാക്ക പോയി. ഈ കുട്ടി ഇത് മാത്രമേ കേൾക്കൂ, സാധനത്തിനെ കാണില്ല, പോക്കരാക്ക പോയില്ലേ പോയി, ഏത് ഇത് സമ എന്താണിത് ഒന്നും മനസ്സിലാകില്ല. അപ്പൊ ഒരു ദിവസം അഖിലേന്ത്യാ ബന്ധു എന്നാ ഒരു പോക്കരാക്ക അടിപോൻ കഴിയൂല. അന്ന് മൂപ്പര് കണ്ടിങ്കരത്ത് ഇങ്ങനെ പല്ല് വെക്കുമ്പോഴാണ് കുട്ടി വെച്ചത്, സോദരന്തോ പറഞ്ഞ പോക്കരാക്ക അതാണോ എന്നാണ്. വാപ്പിയായിട്ട് മക്കൾക്ക് യാതൊരു ബന്ധുവില്ല, കുട്ടികളുടെ കൂടെ കളിക്കണം, കുട്ടികളോട് അടയിരിക്കണം. സോ മോഡേൺ സൈക്കോളജി പറഞ്ഞത് ഒരു ദിവസം ഒരു ആഴ്ചയിൽ രണ്ട് മണിക്കൂറെങ്കിലും, ഒരാഴ്ചയിൽ രണ്ട് മണിക്കൂറെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കണം. അവരുടെ നിർമ്മാണം ചിത്രം വരക്കുന്നവരുണ്ടാവും, കവിത പാടുന്നവരുണ്ടാവും, പ്രസംഗിക്കുന്നവരുണ്ടാവും, പാട്ട് കണ്ടുകൊണ്ടാവും, ഡാൻസ് എടുത്തോളും, ഒപ്പന എന്താണോ അവരിഷ്ടപ്പെട്ടത് അത് രണ്ട് മണിക്കൂർ ഓലെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് മിഠായി വാങ്ങിക്കൊടുത്ത് അങ്ങനെ കുട്ടികളോട് കളിച്ചിട്ട് ഒരു ആഴ്ചയിൽ രണ്ട് മണിക്കൂറെങ്കിലും ചെലവാക്കാഞ്ഞാൽ നമ്മൾ ഭരിച്ചാൽ ഒരു പരിധിന്റെ പുറത്തായിരിക്കും, ഓല കിട്ടൂല, ഒരു പരിധിന്റെ പുറത്തായിരിക്കും. രണ്ട് മണിക്കൂറെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും അവരെയും കൊണ്ടൊന്ന് പുറത്തു പോയി ഒരു ബീച്ചിലൊക്കെ ഒന്ന് പോയി ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ പറയില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന വയറിന് തകരാറില്ലാത്ത ഒരു പുറത്തുനിന്ന് ഒരു ഭക്ഷണം ഇനി ഉണ്ടാക്കി കൊണ്ടുവരാൻ തിരക്കില്ല. അങ്ങനെ ഓരോ കൂടെ കഴിച്ച് അവരെ കൂടെ ഒരു ദിവസം മാസത്തിൽ ഒരു അല്പസമയം വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാഞ്ഞാൽ നമ്മളെ മക്കൾ നമ്മളെ വിട്ടു പോകും. അതുകൊണ്ട് ലാഇബ് വലതക സബൻ, ഏഴ് വയസ്സ് വരെ എത്ര കുട്ടികളെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പറ്റുമോ അത്രയും കുട്ടികൾ മാനസികമായി വളരും. കുട്ടികളുടെ കൂടെ നിങ്ങൾ ഒന്ന് കളിച്ചു നോക്കണ്ടി, ഐറ്റങ്ങൾ എന്തൊരു വളർച്ച വളരുന്ന മാനസികമായി ഒരുപാട് വളരും. നമ്മളെ കാണുമ്പോ ഒരിക്കലും ഒരു 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 നെഗറ്റീവ് വാപ്പ വരുന്നുണ്ട്, അത് നമ്മളെ പെണ്ണുങ്ങളെ പണിയാ, ആപ്പോട്ട് ഏറ്റട്ടോ ആപ്പോട്ട് ഏറ്റട്ടോ എന്ന കുട്ടി അറിയാം വരാക്കട്ടെ, കാരണം വന്ന അപകടമാണല്ലോ ബോഡി ലാംഗ്വേജ് കാണിക്കുന്നത്. വാപ്പോട്ട് ഏറ്റട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കിട്ടുന്ന സന്ദേശം എന്താ, വാപ്പ എന്ന് പറഞ്ഞ സാധനം വരാൻ പാടില്ലാത്തതാണ്, വന്നാൽ തന്നെ അപകടമാണ്, അതുകൊണ്ട് വരാക്കുക വേണ്ടി എന്നുള്ള ഒരു സന്ദേശം നമ്മുടെ ഒരു മുന്നറിയിപ്പ് നൽകുന്ന ആളുകളായിട്ട് വ്യാപാരം പെണ്ണുങ്ങൾ മാറ്റരുത്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ മാറ്റിയിട്ടുണ്ട് സത്യത്തിൽ. അപ്പോ ലാഇബ് വലതക സബ്അൻ, ഏഴ് വയസ്സ് വരെ പരമാവധി എന്ത് ചെയ്യണം, കുട്ടികളെ ഈ പിന്നെ സ്നേഹം കൊടുക്കുക. പിന്നെ നമ്മുടെ പെരുമാറ്റം, നമ്മൾ മക്കളോട് കാണിക്കുന്ന സമീപനമാണ് കുട്ടികളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക. ഉദാഹരണം, നമ്മളൊരു കല്യാണത്തിന് പോവാണ്, അല്പം വൈകിയിട്ടുണ്ട്, ഇനി ആ കല്യാണത്തിന് ഒറ്റ ബസ്സേ ബാക്കിയുള്ളൂ, ആ ബസ് കിട്ടിയില്ലെങ്കിൽ കല്യാണത്തിന് എത്തൂല. വളരെ ധൃതിയിൽ എല്ലാവരും വീട്ടിൽ നിന്നിറങ്ങി, എല്ലാവരും തുണി കുപ്പായൊക്കെ ഇട്ട് രണ്ട് വയസ്സായ രണ്ടര വയസ്സായ കുട്ടിയെ നമ്മൾ പിടിച്ചിന്. അങ്ങനെ പോകുമ്പോൾ ഈ രണ്ടര വയസ്സായ കുട്ടിയൊക്കെ ഒരു പ്രത്യേകത, നമ്മൾ പിടിക്കണ ഓൽക്ക് ഇഷ്ടമല്ല, കൈയൊക്കെ കൊതലിട്ട് ഓൽക്ക് റോട്ടുമ്പോ കൂടെ പായണം, ആ എന്നാ പിന്നെ പാഞ്ഞോട്ടെ. ഇത് നമ്മൾ വിട്ട വിടല് കുട്ടി മണ്ടി ചളിക്കാണ്ട് പോകും, എന്താ കല്യാണം കൊള്ളായെന്നുള്ളത് ഉറപ്പാ. പക്ഷെ ഇതിന്റെ അത് വിട്ടു പോവാൻ രണ്ടര വയസ്സായ കുട്ടി നട്ടുപോകാൻ പറ്റുമോ?
പറ്റൂല. പൊരേ കൊണ്ടായി കുപ്പായം മാറാന്നാ കുപ്പായം മാറുന്ന പിന്നെ ആടൻ തന്നാ മതി, അറിയണമെന്നില്ല, കല്യാണം പോയി വസു. എന്തൊക്കെ നമ്മുടെ നാവുന്ന് വരിക, എന്തൊക്കെയാണ് രക്ഷിത? ആദ്യം ഒന്നാട് കൊടുക്കും, ബാക്കി ഇടപാട് പിന്നെ. ഏത് വീട് കടക്കണതിന്റെ പുറമെ ഒന്നാട് കൊടുക്കും, അന്നെ കൊണ്ടുവരുമ്പം തന്നെ എനിക്ക് ഉറപ്പാ. പിന്നെ പെണ്ണുങ്ങളോടാട് ചാടി, വേറെ കുട്ടികളോട് ആകെ കൂടി ഭയങ്കര ബഹളം. ഇത് നെഗറ്റീവ് അല്ലേ? അതെ. ഈ വീണത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയാണെങ്കിലോ, റഹ്മാനായ റബ്ബേ, ഞാനും അടുപോകും. ഏയ് നോക്കിക്കള്, ഓളെ ജീത്തറിയാലല്ല, എനിക്കും കുഴപ്പം കൊച്ചു അതിന്റെ മാത്ത്, കാരണം എന്നോടുള്ള സ്നേഹ ജാതിയല്ലേ. നമ്മുടെ കൂടെ പഠിച്ചവനാണെങ്കിലോ, ഓ എന്തേ പറ്റിയ എനിക്ക്, അല്ലടെ നമ്മളെ കല്യാണം കൊള്ള, കല്യാണം പോട്ടെ, കല്യാണം എത്ര ഉണ്ടാവുക, കല്യാണം ആവശ്യം, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ഡോക്ടർ എത്തു പോണ്ടല്ലോ, ഒന്നും പക്ഷേ നമ്മൾ വീട്ടിൽ പോവാ, കല്യാണത്തിന് പിന്നെ പോവാ. അപ്പൊ നമുക്ക് നല്ലോണം പെരുമാറാറിയാം അല്ലേ? ആ മക്കളോട് എങ്ങനെ പെരുമാറിയാ ആദ്യം? ഇതാണ് കുട്ടികൾ മോശമാകുന്നതിന്റെ ഒന്നാമത്തെ പടി. ഇത്തരം സന്ദർഭങ്ങളിൽ അടക്കം പോസിറ്റീവായിട്ടല്ലാതെ വരും. കുട്ടി അറിഞ്ഞുകൊണ്ട് സത്യത്തിൽ തല്ലണ്ടി ബനെ ഓന്നിച്ചുകൊണ്ട് ചളിയാണ്, രണ്ടര വയസ്സായ കുട്ടിക്ക് ചളിയാണെന്ന് അറിയില്ല, വീഴുന്നറിയില്ല, അങ്ങനെ വീണതാ. ഈ ചങ്ങയ്യോ ഓനക്ക് ചളിയാന്നറിയാ, ചളിയിൽ വീകാൻ വയ്യാന്നറിയാ, അപ്പൊ ബസ് വരുമെന്നറിയാ, ബസ് കിട്ടാഞ്ഞാ കല്യാണം കിട്ടില്ലാന്ന് അറിയാം. ഓൻ പോയി വീണാ ഓനല്ലേ നമ്മൾ ചീത്തറിയണ്ട്? അതെ, ഓനെ ചീത്തറിയില്ല, ദിനെ ചീത്തറിയല്. അപ്പൊ കുട്ടിന്റെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ടോക്കുകൾ കയറിയിട്ട് മാതാപിതാക്കളിൽ നിന്ന് ബഹുദൂരം അകന്നു പോവും. എപ്പോഴും മാതാപിതാക്കളുടെ അംഗീകാരവും ശ്രദ്ധയും കിട്ടണം എന്നാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിന് ഓരോന്ന് ചെയ്യൂ. അപ്പൊ നമ്മൾ അംഗീകരിക്കുക വേണ്ടത്, പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്. അത്തരം പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപകടം വരാണ്ടെങ്കിൽ അത് സൂചിപ്പിച്ചു കൊടുക്കുക വേണ്ടത്. ഉദാഹരണം, നിങ്ങളുടെ ഭാര്യ വളരെ തിരക്കിലെ ഗസ്റ്റ് ഒക്കെ വന്നിട്ട് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഓരോട് അടുക്കളയിൽ ഗസ്റ്റ് ഉണ്ട്, ഓരോട് സംസാരിക്കുന്നു, അങ്ങനെ ആക്കുന്നു വളരെ, അതിന്റെ ഇടയിൽ നമ്മളെ കുട്ടി എന്ത് ചെയ്ത് ഇങ്ങനെ പിന്നെ ഷോക്കേസിന്റെ അടുത്ത് ഇങ്ങനെ സ്റ്റൂളിങ്ങനെ എടുത്തു വെച്ച് അയിമ കയറി കസേലമ്മ സ്റ്റൂൾ വെച്ച് കസേലമ്മ കയറി സ്റ്റൂളുമ കയറി അതിന്റെ മോളിൽ നിന്ന് കുവൈത്തിൽ നിന്ന് വാപ്പ കൊണ്ടുവന്ന ഗ്ലാസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഡൈനിങ് ടേബിളിന് വെച്ചിട്ട് പറയും, മാ നോക്കിയാൽ അതാ എന്താ വേണ്ടത്, നിങ്ങളുടെ വരി എന്താണ്, ഞാൻ അവിടുന്ന് എടുത്ത് ഗ്ലാസ് ഇവിടെ വെച്ചിന് ഗാഞ്ഞായി. ആണ്ടാ കുട്ടിക്ക് എന്താ ആവശ്യം? കുട്ടിപ്പോ ഈ ഹിമാലയം കീഴടക്കിയ സന്തോഷത്തിലാണ് ഉള്ളത്. ആവശ്യമുണ്ടോ അല്ലേ, അത് വേറെ കാര്യമാണ്. കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹിലാരിനെ പോലെ എപ്പുള്ളത്, ഈ എവറസ്റ്റിന്റെ ബോളിൽ നിൽക്കുമ്പോ അയാൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും, എല്ലാ ശ്രമം കഴിഞ്ഞ് കീഴടക്കിയതാണല്ലോ. അങ്ങനെ ഒരു വലിയ കർമ്മം ചെയ്ത ഈ കുട്ടി, ഇത് വീണാ പൊട്ടുവാ പൊട്ടിലോ ഒന്നും കുട്ടിക്കറിയില്ല. ഈ കുട്ടിക്ക് എന്താ വേണ്ടത്? ആ വളരെ ഉഷാറ്. പക്ഷേ മോൻ ശ്രദ്ധിക്കണം കേട്ടോ, കാല് തെറ്റിയാ വീണുപോകും എന്ന് പറഞ്ഞിട്ടൊരു പ്രോത്സാഹനം കൊടുക്കാൻ സാധിച്ചാൽ ആ കുട്ടി ജീവിതത്തിൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തനാവും എന്നാണ് മോഡേൺ സൈക്കോളജി നമ്മോട് പറയുന്നത്. പക്ഷെ നമ്മൾ ചെയ്യലെന്താ, ഞാൻ അഥവാ എങ്ങാനോ അത് എപ്പോഴെങ്കിലും വീണ് പൊട്ടിയാലോ പിന്നെ പാതയും വേണ്ട. ആ ശ്രമത്തിനിടയിൽ ആ ഗ്ലാസ് എങ്ങാനും വീണ് പൊട്ടിയാൽ പിന്നെ അവിടെ ഉണ്ടാകുന്ന എന്താന്ന് നമുക്ക് പറയേണ്ടതില്ല. കുട്ടിക്ക് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവായ സംബോധനകളാണ്. അത് കുട്ടിയുടെ വ്യക്തിത്വത്തെ വല്ലാതെ ബാധിക്കുമെന്ന് ദീർഘമായ പഠനം നമ്മളെ കേരളത്തിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോ ലാഹിബ് വലതക സബ്അൻ, 7 വയസ്സുവരെ പരമാവധി കുട്ടിക്ക് സ്നേഹം കൊടുക്കണം. കുട്ടിയോട് പെരുമാറുന്ന എല്ലാത്തിലും സ്നേഹം ചാലിക്കണം. സ്നേഹം ചാലിക്കുക എന്നുള്ള ഏർപ്പാടുണ്ട്, അതാണ് ക്ഷമ. ക്ഷമയും സഹനവും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും നമുക്ക് മനസ്സിലായില്ലല്ലോ. നമ്മൾ ഇയാക്കി നമ്മൾ ക്ഷമിക്കുക എന്നാ അല്ല, സഹിക്കുക. സഹിക്കുമ്പം മനസ്സിന് സ്ട്രെസ്സാണ്ടാവുക, മനസ്സിന് സമ്മർദ്ദം കൂടുക ചെയ്യുക, മനസ്സിന് സന്തോഷം നഷ്ടപ്പെടുക ചെയ്യുക. ക്ഷമയെപ്പറ്റി കുറുകാൻ പറഞ്ഞത് ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് കാരുണ്യവും സന്തോഷവും സമാധാനവും ഒക്കെ എന്റെ മനസ്സിക്ക് വരും. എപ്പോ? ക്ഷമിക്കുമ്പോ. നമ്മൾ ക്ഷമിക്കുമ്പോളോ നമുക്ക് തോന്നുന്ന അവസാനിച്ച് കിട്ടിയാൽ മതി എന്നാ തോന്നാ. എന്താ കാരണം? ക്ഷമിക്കലല്ല സഹിക്കലാ. എന്താ വ്യത്യാസം എന്നറിയോ? ആ ഒരു ചരിത്രം പറഞ്ഞു, ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമായി തരാം. ഒരു വിവാഹത്തിന് മുമ്പ് പരസ്പരം സ്നേഹിക്കുന്ന കവിതാക്കൾ പ്രേമിക്കുന്ന ആള് ഒരാണും പെണ്ണും. അപ്പൊ ഈ പ്രേമിക്കുന്ന ഈ ചങ്ങായി പറഞ്ഞു, ഈ 10 മണിയാകുമ്പം അവിടെ ആ ബസ് സ്റ്റോപ്പിലെത്തണം, 10:30 നമ്മൾ ഉദ്ദേശിക്കുന്ന ബസ്. അതുകൊണ്ട് ആ ബസ് കയറി നമുക്ക് വയനാട്ടിൽ പോകണം, എന്നിട്ട് അവിടെ പോകണം. ഇവിടെ ഒരുപാട് പ്ലാൻ പറഞ്ഞു കൊടുത്തു. 10 മണിക്ക് ഇവളോട് വരാൻ പറഞ്ഞ അപ്പൻ 8 മണിക്ക് എത്തുമല്ലോ, അതാണ് സൈക്കോളജി. മൂപ്പർ 8 മണിക്ക് എത്തിനോ അവിടെ, എന്നിട്ട് ഇങ്ങനെ മൂളിപ്പാട്ടും പാടി കയറി 2 മണിക്കൂറൊന്നും കാത്തുക്കണേ ഒരു പ്രശ്നവും ഇല്ല, അത് സ്നേഹമുള്ളതുകൊണ്ടാ, സ്നേഹമുള്ളതുകൊണ്ടാ. പക്ഷേ 10 മണിയായിട്ട് ഇവളെ കാണില്ല. 10:30 ബസ് പോയി, 10:30, 10:30, 11 മണിയായിട്ടും ഇവളെ കാണാതെ വന്നാൽ ഈ പ്രേമിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ എന്താ തോന്നുക? ഓളോട് ദേഷ്യ അല്ല, പിന്നെ ഓക്ക് വല്ലതും പറ്റിയോ,
നമ്മൾ ഫോൺ ചെയ്ത് വാപ്പയിട്ട കേട്ടോ, ആങ്ങളാര് പിടിച്ചു വെച്ചോ, വേണ്ടോ ഓക്കെന്ത് ഇവം കാത്തു നോക്ക മറന്ന് അവൾക്കെന്തു വന്നില്ലെങ്കിലും തിരക്കുള്ള നോക്കുന്നു പറ്റാണ്ട് നാ മതിയായിരുന്നു എന്ന പ്രാർത്ഥന. പതിനൊന്നേകാലുണ്ട് ഇവള് ഇങ്ങനെ വരുന്നു, എന്തൊരു സന്തോഷം, അങ്ങോട്ട് കണ്ടോടെ അവരുടെ കണ്ണുങ്ങട്ട് വിടർന്നു. അങ്ങനെ വന്നപ്പോ ഇവൾ ഒരുപാട് സോറി പറഞ്ഞു. ഹൈ സോറി ഒന്നും പറയണ്ട, ഒരാവശ്യമില്ല, ഒരു യുഗം മുഴുവൻ നിനക്ക് കാത്തുക്കാൻ ഞാൻ തയ്യാറാ, ഒരു രണ്ടു മണിക്കൂറിന്റെ വർത്താനം ഇപ്പൊ ഈ ബസ് കയറുന്നത് കേട്ടോ. അത് സ്നേഹ, ആ കാത്തുക്കുന്ന ഒരു ഭർത്താവാണെങ്കിലോ ആണോ ചിരിച്ചില്ലങ്ങള്, ഇതന്നെ എന്റെ സൈക്കോളജി. അയൻ അത് ക്ഷമ, ദിസ് സഹനം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പെരുമാറുന്ന പെരുമാറ്റത്തിലൊക്കെ കുട്ടിയിൽ നിന്ന് അബദ്ധം പറ്റിയാലും എന്ത് പറ്റിയാലും സ്നേഹത്തോടുകൂടി പെരുമാറുക, സ്നേഹത്തോടുകൂടി പെരുമാറുക, അതാണ് ലാഇബ് വലതൊക്കെ സബൻ. അധികം വിശദീകരിക്കാൻ സമയമില്ലാത്തോണ്ടാണ്. രണ്ട്, അദ്ദിബുഹു സബൻ, 7 മുതൽ 14 വയസ്സുവരെ എല്ലാ മര്യാദയും പഠിപ്പിച്ചോളാം. പഠനത്തിന്റെ പ്രായമാണ്, എങ്ങനെ പഠിപ്പിക്കണം എന്നറിയാത്തത് കൊണ്ട് പഠനം ഒരുതരം പീഡനമായി മാറുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളെ പെണ്ണുങ്ങളോട് നമ്മൾ പറയും, ഓന് 8 വയസ്സായ ഓനെ ഈ ഒന്ന് വജ്ജയത്ത് പഠിപ്പിക്കേണ്ടിട്ടോ, ആ അയാൻ പഠിപ്പിച്ചോളാം. അങ്ങനെ നമ്മൾ മരുവിക്കാൻ പോയി, ഇഷാന്ന് സ്കേച്ച് വന്നവ പഠിച്ചോ, എത്തു പഠിക്കണ്, ഈ പഠിപ്പിച്ചില്ലേ, പഠിപ്പിക്കേ, കൂത്തി ചീച്ചാനാ തോന്നിയത്, അതിന്റെടി 3 വട്ടം പറഞ്ഞു കൊടുത്തിട്ട് ഒരു അക്ഷരം ഞാനും നാട് കൊടുത്തു, അവിടെ പോയി കടന്നിറങ്ങണതാ, വജ്ജവത്തും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു. നമ്മളെ പഠിപ്പിക്കണ കോലാണ്. നമ്മൾ വിചാരിച്ച ഡിഗ്രി പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കണ എളുപ്പം, കുട്ടികളെ പഠിപ്പിക്കുന്ന വിഷമാണ്. എന്നാ എത്ര പ്രായം കുറഞ്ഞോ അത്രയും എളുപ്പമാണ് പഠിപ്പിക്കരുത്. എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഒരു 8 വയസ്സായ കുട്ടീൻ്റെ നിൽക്കുക, അല്ല 6, 7, 8, 9 വയസ്സായ ഒരു കുട്ടീൻ്റെ നിൽക്കുക, ആ കുട്ടിയെ വജ്ജഹത്ത് പഠിപ്പിക്കണം. എന്താ വേണ്ടത്, ചെറിയ കുട്ടിയാണെങ്കിൽ 5-ൽ താഴെയാണ്, 6 വയസ്സോ 4 വയസ്സോ 5 വയസ്സോ ആണെങ്കിൽ തിരക്കില്ല, കുട്ടിക്ക് കളിക്കാനുള്ള സാധനം ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ പന്തയക്കുവാൻ ഇഷ്ടം, സൈക്കിളയക്കും ഇഷ്ടം, എന്താണ് ആ കുട്ടീൻ്റെ കളി സാമാനം അത് ഇട്ട് കൊടുക്കുക. നോ കളിച്ചോ, ആ ഉമ്മ വരുന്ന വജ്ജഹത്ത് വിതുക. 3 ദിവസങ്ങൾ ഓതിയാ 3ാമത്തെ ദിവസം ആ കുട്ടി വജ്ജഹത്ത് വിതും. 3 ദിവസങ്ങൾ പാർട്ടി ഓനെ ഓന്റെ നേരെ നോക്കണം, നിങ്ങൾ ഇവിടുന്ന് പാർട്ടി എങ്ങനെ ഊതാ, ഓനാണെന്ന് കളിക്കുക. നമ്മൾ വിചാരിച്ച ഓൻ കളിക്കുക, നോൻ കളിക്കല്ല. ഒരു കുട്ടിയുടെ ഒരു കണ്ണും ഒരു ചെവിയും 24 hours മാതാപിതാക്കളെ നേരെ ഉണ്ടാവുക. ഒരു എന്ത് പണിയെടുത്തോട്ടെ, എന്ത് കളിച്ചോട്ടെ, അവന്റെ ഒരു കണ്ണും ഒരു ചെവിയും മാതാപിതാക്കളെ നേരെ ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പ അപ്പ അറിയും, കേൾക്കുകയും ചെയ്യും. അത് എന്റെ മനസ്സിൽ അപ്പ ഫീഡ് ചെയ്യും. 3ാമത്തെ ദിവസം ഫാത്തി ഓതും, 3ാമത്തെ ദിവസം വജ്ജഹത്ത് ചെയ്തു, 4 ദിവസം കൊണ്ട് അത്തയ്യാത്ത് പഠിക്കും. എത്ര എളുപ്പമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ, അതിനെന്താ തെളിവ്, അതിന്റെ തെളിവ് നമ്മൾ തന്നെ. നമ്മൾ ഞാൻ പോകുന്നത് കോഴിക്കോട് നിന്ന് കുളിമാട് എത്തുമ്പോഴത്തിന് ബസ് എന്ന് കേട്ടിട്ടല്ലേ സിനിമാ പാട്ട് പഠിക്കുന്നത്. സിനിമാ പാട്ട് നമ്മൾ ആരെ എഴുതി പഠിക്കലുണ്ടോ, ഇല്ല, അങ്ങനെ കേട്ട് പഠിക്കലല്ലേ. അതെ, നമ്മ അത്രയും മെമ്മറി പവറിന്റെ കുട്ടിക്ക് എന്തുമാത്രം മെമ്മറി പവർ ഉണ്ടാവും, അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം, അറിയണം, സംഗതി എങ്ങനെയെന്ന് മനസ്സിലാക്കണം. കുട്ടികളെ പഠിപ്പിക്കൽ വളരെ എളുപ്പം. ഒരു മാതാപിതാക്കൾ അവിടെയാണ് ഉണരേണ്ടത്. അതായത് ഉമ്മു മദ്രസത്തുൻ, ഉമ്മയാണ് പ്രാഥമിക പാഠശാല എന്ന് ഇസ്ലാമിൽ ഒരു തത്വശാസ്ത്രമുണ്ട്. ഒരുപാട് ചരിത്രമുണ്ട്. ഒരു ഉമ്മക്ക് കുട്ടിയിൽ ചെലുത്താൻ നിന്ന് സ്വാധീനത്തിന് പിതാവിനേക്കാളും കൂടുതൽ സ്വാധീനമുണ്ട്. മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ളയുടെ ജീവിതത്തിൽ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ 8 വയസ്സുവരെ പ്രാഥമിക പഠനം കൊടുത്ത ഉമ്മ തന്നെയാണ്. പിന്നെ വലിയ ഉസ്താദിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി, അന്ന് വാഹനമൊന്നുമില്ലല്ലോ, അന്ന് ഏടെങ്കിലും നാട്ടിൽ ഇപ്പൊ കണ്ണൂര് ഭാഗത്തൊരു ഉസ്താദ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് പറഞ്ഞേക്കാണ്, അത് അങ്ങോട്ട് പോകുന്ന കച്ചവട സംഘക്കാരെ ഏൽപ്പിക്കലാ, ഈ കുട്ടി നിങ്ങൾ അവിടെ എത്തിക്കണം, അതിനവർക്ക് ഫീസും കൊടുക്കണം. ഇങ്ങനെയാണ് അന്നത്തെ യാത്ര. അങ്ങനെ അദ്ദേഹം ഉമ്മ ഉദ്ദേശിക്കുന്ന നാട്ടിലേക്ക് ഒരു കച്ചവട സംഘം പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഉമ്മ കുട്ടീനെ അവരെ ഏൽപ്പിച്ചു, അതിന് ഫീസും കൊടുത്തു. എന്നിട്ട് പിന്നെ ഈ അന്നൊന്നും ഇപ്പൊ പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ മോൻ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, മോനെ നീ പോയിട്ട് വലിയ പഠിച്ചൊക്കെ വരുമ്പോ അപ്പൊ ഉമ്മ ജീവിച്ചിരിപ്പ് ഉണ്ടാവുമോ എന്നറിയില്ല, മോന് നന്നായി പഠിക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ നല്ല ദുആ ചെയ്യണം എന്നുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അവസാനം ഉമ്മ പറഞ്ഞു, ഒരു ഉപദേശം എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എന്ത് ജീവിതത്തിൽ അപകടം സംഭവിച്ചാലും കളവ് പറയാൻ പാടില്ല എന്നും, എന്നിട്ട് വൈക്കച്ചെലവിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് സ്വർണ്ണ നാണയം ഈ തൊക്കിന്റെ ഉള്ളിൽ ഇതിന്റെ ഉൾഭാഗത്ത് തുന്നി വെച്ചു കൊടുത്തു. എന്തെങ്കിലും അത്യാവശ്യമുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട പൈസ ഒക്കെ കൊടുത്ത്, അതിനെ കൊണ്ടുപോകാനുള്ള ഫീസൊക്കെ കൊടുത്തു. സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ എടുക്കാൻ വേണ്ടി കുറച്ച് പൈസ തൊക്കിന്റെ ഉള്ളിൽ തുന്നി വെച്ചു കൊടുത്തു. അങ്ങനെ അന്ന് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒന്നാണ് കച്ചവടക്കാരെ കൊള്ളക്കാര് കൊള്ളയടിക്കാറുണ്ട്. ഈ കച്ചവട സംഘത്തെ കൊള്ളയക്കാർ കൊള്ളയടിച്ചു, എല്ലാരെ സമ്പത്തും ഭാണ്ഡത്തു നിന്നും കെട്ടുന്നൊക്കെ പിടിച്ചു വരച്ച് കൊണ്ടായി. അവസാനം ഒരു കുട്ടി 8 വയസ്സായ കുട്ടി കൊള്ളത്തല ഇവിടെ വന്നത്, എന്താ എന്റെ പേര്? എന്റെ പേര് മുഹീദീന്നാ. നീ ഇവരാരാ? ഞാൻ വരാരുമല്ല, ഞാൻ എന്നെ സ്ഥലത്തേക്ക് പഠിക്കാൻ വേണ്ടി ഇന്നാടെ എത്തിക്കാൻ വേണ്ടി ഇമ്മ ബല കൂടെ ഏൽപ്പിച്ചതാ. അത് ശരി, ബല കൂട്ടത്തിൽ പെട്ട ആളല്ല അല്ലേ, അന്റെ അടുത്ത് പൈസ ഉണ്ടോ? ആ ഉണ്ട്. ഏടേ ഇതാന്നറി, തപ്പി നോക്കുമ്പോ ഇവിടെ കുറച്ചുണ്ട്. എടാ ഞാൻ കൊള്ളത്തലവാന്ന് എനക്കറിയില്ലേ, അറിയാം.
എന്നോട് പറഞ്ഞാൽ ആ പൈസ ഞാൻ എടുക്കുന്നു എനിക്കറിയില്ലേ, എനിക്കറിയില്ലേ, അറിയാം. എന്നാ പിന്നെ ഈ എന്നോട് പൈസ ഉണ്ടെന്ന് അറിയില്ല. ആ അങ്ങനെ പറയണ്ടേ? ആരെ പറഞ്ഞു? എന്റെ അമ്മ എന്നോട് പറഞ്ഞു. എന്ത് സംഭവിച്ചാലും കളവ് പറയാൻ പാടില്ല. ഈ കൊള്ളക്കാരൻ താൻ കൊള്ള ചെയ്ത സർവ്വസമ്പത്തും തിരിച്ചു കൊടുക്കാൻ മാത്രം മനപരിവർത്തനം ഉണ്ടായി ഈ ഒറ്റ സംഭവത്തിൽ. നാ അതൊരു ഉമ്മക്ക് കുട്ടിയിൽ ചെലുത്താൻ സാധിക്കുന്ന സ്വാധീനമാണ്. മഹാനായ ഇമാം ഷാഫി റഹിമഹുള്ള വൈകുന്നേരം ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പോ കുറെ കുട്ടികൾ കളിക്കണു, ഒരു കുട്ടി മാത്രം കളിക്കാണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു. അപ്പോ ചില കുട്ടികൾ തീരുമാനിക്കും ഓനെ കൂട്ടണ്ടാന്ന്, അങ്ങനൊക്കെ ഉണ്ടാവല്ലോ കുട്ടികൾക്കിടയിൽ. അപ്പൊ ഇമാം ഷാഫി റഹിമഹുള്ള കുട്ടിയോട് സലാം പറഞ്ഞു, പറഞ്ഞു, മോനെ ഈ എന്താ കളിക്കാത്ത പോലെ എന്നെ കൂട്ടിയിട്ടാണോ? അല്ല. എനിക്ക് കളിക്കാൻ അറിയിട്ടാണോ? അല്ല. ആ പിന്നെന്തേ? ഒന്നുമില്ല, ഒരു മനസ്സിന്റെ കുറെ വശമായിട്ട് ഒരു പേടി ഇങ്ങനെ. അതെന്തേ മോനെ? എന്റെ അമ്മ, ഞാൻ ഈ പരലോകത്ത് ഈ നരകം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് വല്ലാത്തൊരു എന്താ വിഷയം? എന്റെ ഉമ്മ രാവിലെ അടുപ്പിൽ തീ കത്തിക്കുന്നത് ഞാൻ കാണാറുണ്ട്. എങ്ങനെയാ? ഈ ചെറിയ ചെറിയ കൊള്ളിക്കഷ്ണവും കടലാസ് കഷ്ണവും ഒക്കെ ഇങ്ങനെ വെച്ച് കത്തിച്ചതിന്റെ ശേഷമാണ് വലിയ കൊള്ളി എടുത്ത് വെക്കല്. നരകത്തിന് നാളെ അള്ളാഹു വലിയ വലിയ മനുഷ്യന്മാരിടുന്നതിന് മുമ്പ് എന്നെ പോലത്തെ കുട്ടികളെ വെച്ചിട്ടാണോ കത്തിക്കരുതെന്ന് എനിക്കൊരു തോന്നല്. ആരും പറഞ്ഞല്ല, അങ്ങനെ ആണെങ്കിൽ ആദ്യം പോലും ഞങ്ങളാണല്ലോ. അങ്ങനെ എന്റെ മനസ്സിനൊരു വല്ലാത്ത ടെൻഷൻ. അപ്പൊ ഇമാം ഷാഫി റഹിമഹുള്ള ആ ടെൻഷൻ മാറ്റിക്കൊടുത്തു. ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥകളും കാര്യങ്ങളും ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തും എന്നതാണ്. മഹാനായ ഇമാം ഷാഫി റഹിമഹുള്ള 2 വയസ്സ് പ്രായമായപ്പോ മുലകുടി മാറിയപ്പോ 9 ജുസ് ഖുർആൻ കാണാതെ പഠിച്ചിരുന്നു. എങ്ങനെയാ പഠിച്ചേ? കുട്ടിനെ മദ്രസ ചേർത്തിനോ കുട്ടിക്ക് ഖുർആൻ നോക്കിയോ തന്നെ അറിയോ? അറിയില്ല. ഉമ്മ മുല കൊടുക്കുമ്പോ, കുട്ടി മുല കുടിക്കുമ്പോ ഉമ്മന്റെ പണി ഇങ്ങനെ ഖുർആൻ ഓതല. ആ കുട്ടി ആ മൽപ്പാലിന്റെ കൂടെ അങ്ങനെ കുടിച്ചു. അങ്ങനെ 2 വയസ്സ് 2.5 വയസ്സായപ്പോ 9 ജുസ് ഖുർആൻ കാണാതെ പഠിച്ച ഹാഫിൾ, ഒരു ചെറിയൊരു ഹാഫിളായി മഹാനായ ഇമാം ഷാഫി റഹിമഹുള്ള മാറി. അതുകൊണ്ട് മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മ, ഒരു കുട്ടിയുടെ പ്രാഥമിക പാഠശാലയായി മാറണം എന്നാണ് ഇതിന്റെ അർത്ഥം. അറിവ് നിരന്തരം നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നുണ്ട്, പക്ഷെ ഇതോടൊപ്പം നമ്മൾ കൊടുക്കാൻ മറന്നുപോയൊരു സംഗതിയാണ് പരിശീലനം. നമുക്കില്ലല്ലോ, നമുക്ക് എന്തൊക്കെ അറിവുണ്ട്.